പരിചരിക്കാൻ ആളില്ലാതെ ശോച്യാവസ്ഥയിലായിരിക്കുകയാണ് ശബരിമല ക്ഷേത്രത്തിലെ ഉദ്യാനമായ ശബരിനന്ദനം. ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പൂജാപുഷ്പങ്ങൾക്കായാണ് ശബരിനന്ദനം പൂന്തോട്ടം സ്ഥാപിച്ചതെങ്കിലും സംരക്ഷിക്കാൻ ദേവസ്വം ബോർഡ് നടപടി സ്വീകരിച്ചില്ല. കാലങ്ങളായി ശബരിമല ക്ഷേത്രത്തിലെ പൂജക്കായി ആശ്രയിക്കുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിക്കുന്ന പുഷ്പങ്ങളാണ്. ഇതിനൊരു പരിഹാരമായി ശബരിമലയിൽ ഒരു പൂന്തോട്ടമെന്ന ആശയമുയർന്നു. പാണ്ഡിത്താവളത്തിന് സമീപം 40 സെന്റ് സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ശബരിനന്ദനം എന്ന പൂന്തോട്ടം വന്നത് ഇങ്ങനെയാണ്. ചെമ്പരത്തിയും തെറ്റിയും മുല്ലയും റോസുമൊക്കെ വെച്ചുപിടിപ്പിച്ചെങ്കിലും പരിചരണമില്ലാതെ അവയുടെ വളർച്ച മുരടിച്ചു. പൂജക്കെടുക്കാത്ത പുഷ്പങ്ങളായതുകൊണ്ട് പൂന്തോട്ടത്തെ അധികൃതരും മറന്നു. പുല്ലും പാഴ്ച്ചെടികളുമൊക്കെയായി ഈ പൂന്തോട്ടം കാടുകയറി. ഭൂമിയെ സ്നേഹിച്ച് പുഷ്പങ്ങൾ ചിലത് വിടണമെങ്കിലും സംരക്ഷണമില്ലാതെ നശിക്കുകയാണ് ശബരിനന്ദനം. അതേസമയം ശബരിനന്ദനത്തിന്റെ ദുരവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സംരക്ഷിക്കാൻ നടപടിയുണ്ടാകുമെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു. ശബരിനന്ദനം പൂങ്കാവനം വളരെ മനോഹരമാക്കുവാനും അതിന് മുൻപ് പ്രവർത്തിച്ചിരുന്ന താൽക്കാലിക ജീവനക്കാർ സ്ഥിരമായെങ്കിലും അവരെ തന്നെ അവിടെ പുനർവിന്യസിച്ചുകൊണ്ട് വളരെ മനോഹരമാക്കുവാൻ ഇന്നലെ തന്നെ തീരുമാനമെടുക്കുകയും. ഏഷ്യാനെറ്റ് ന്യൂസ് സന്നിധാനം. ശബരിമലയിലെ പൂജാസമയം. കോഴിക്കോട് മിഠായിത്തെരുവിലൂടെ മൂക്ക് പൊത്താതെ നടക്കാനാവില്ല. വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടത്താത്ത ഓവുചാലുകൾ പലയിടത്തായി പൊട്ടിയൊഴുകുന്നതാണ് ദുർഗന്ധത്തിന് കാരണം. വാഗ്ദാനങ്ങൾ പലതായിരുന്നു. മിഠായി തെരുവിനെ ആധുനികവൽക്കരിക്കും, യൂറോപ്യൻ മാളുകളുടെ മാതൃകയിലേക്ക് മാറ്റിപ്പണിയും. അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ല. മിഠായി തെരുവ് പഴയ മിഠായി തെരുവ് തന്നെ. 25 വർഷങ്ങൾക്ക് മുൻപ് അറ്റകുറ്റപ്പണി നടത്തിയ ഓടകളാണ് ഇപ്പോൾ വ്യാപാരികൾക്കും മിഠായി തെരുവിലെത്തുന്നവർക്കും തലവേദനയുണ്ടാക്കുന്നത്. സ്ത്രീകളൊക്കെ മൂക്കും നടക്കാൻ വരെ കഴിയില്ല. ആ കാല് കുത്തിയില്ലെങ്കിൽ ഡെറ്റോൾ ഇട്ട് കഴിക്കണം കാല്. അങ്ങനത്തെ വെള്ളമാണ് ഇവിടെ വരുന്നത്. പരാതി കുറേ കൊടുത്തിങ്ങന് ഇന്നും പറയുന്നത് എന്താണ്, SMC മറ്റേതാക്കും ഇതാക്കും നടന്നില്ല. പറയണേക്ക് സെറ്റി ടാങ്ക് വരെ തുറന്നു വരുന്നുണ്ട് ഇവിടെ SMC. റോഡ് നിറയെ സമീപത്തെ ഹോട്ടലുകളിൽ നിന്ന് ഒഴുക്കിവിടുന്ന മലിനജലമാണ്. കുറേയിടങ്ങളിൽ കൊതുക് വളർത്തു കേന്ദ്രങ്ങളുമുണ്ട്. കോർപ്പറേഷനിൽ പരാതിപ്പെടുകയല്ലാതെ ഫലമുണ്ടാകുന്നില്ലെന്നും വ്യാപാരികൾ പറയുന്നു. വിദേശികൾ ഉൾപ്പെടെയുള്ളവർ എത്തുന്ന വ്യാപാര കേന്ദ്രമായിരുന്നിട്ട് കൂടി അധികൃതർ അനങ്ങാപ്പാറ നയം ഉപേക്ഷിക്കുന്ന മട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. കൊല്ലം കുളക്കട ആറ്റുവാശ്ശേരിയിലെ പങ്കജാക്ഷിയമ്മ എന്ന 75-കാരി തന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 65 വർഷമായി തുടരുന്ന ഈ അടയാളപ്പെടുത്തൽ ഒരു നാടിന്റെ ദൈനംദിന ജീവിതത്തിന്റെ ചരിത്രം കൂടിയാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ആറ്റുവാശ്ശേരി ഇടത്തറ വീട്ടിൽ പങ്കജാക്ഷിയമ്മയുടെ എഴുത്തു ജീവിതം. 65 വർഷമായി പങ്കജാക്ഷിയമ്മ എഴുത്തു തുടങ്ങിയിട്ട്. ഈ കുറിപ്പുകളിൽ നാട്ടിലെ മഴക്കാലമുണ്ട്, കൃഷി ഇറക്കിയതുണ്ട്, ജനനമരണ വിവരങ്ങളുണ്ട്. ഒരു നാടിന്റെ ഒറ്റ ദിവസങ്ങൾ പെറുക്കി വെച്ച കുറിപ്പുകൾ. നന്നേ ചെറുപ്പത്തിൽ തന്നെ പങ്കജാക്ഷിയമ്മയ്ക്ക് പുസ്തക വായനയുണ്ടായിരുന്നു. മഹാഭാരതവും രാമായണവും നമ്പ്യാരുടെ തുള്ളലും ആശാൻ കൃതികളും വായിച്ചുറപ്പിച്ചിട്ടുണ്ട് പഴയ 5-ാം ക്ലാസ്സുകാരിയായ ഈ മുത്തശ്ശി. അന്നും ഇന്നും പത്രപാരായണം നിർബന്ധം. ചിത്രങ്ങളും വാർത്തകളും വെട്ടിയെടുത്ത് സൂക്ഷിക്കും, ചിലത് ചുമരിലൊട്ടിക്കും. TVയിൽ വാർത്ത കഴിഞ്ഞാൽ ഏറെ ഇഷ്ടം അനിമൽ പ്ലാനറ്റ് ആണ്. കാരണം ഇങ്ങനെ അത് കാണുന്നത് എന്താന്ന് വെച്ചാൽ അവർക്ക് വേറെ മറ്റസൂയോ കൊച്ചുമ്പോ ഒന്നും ഇല്ലല്ലോ. അവർ നിഷ്കളങ്കരായിട്ട് ഇങ്ങനെ പോകുന്നതും അവരെ ഭക്ഷണം കഴിക്കുന്നതും മറ്റു ജന്തുക്കളെ പിടിക്കുന്നതും അതെല്ലാം കാണാം. കൃഷിപ്പണിയുടെ ഇടവേളകളിലാണ് മുത്തശ്ശിയുടെ വിജ്ഞാന ശേഖരണം അത്രയും. എഴുതിയും രേഖപ്പെടുത്തിയും തീർത്ത ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഇന്ന് ഈ വീട്ടിൽ. അവയെല്ലാം അടുക്കിച്ചേർത്ത് പുസ്തകമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മകനിപ്പോൾ. ഇടത്തറ വീട്ടിൽ നിന്ന് ഞങ്ങൾ മടങ്ങുമ്പോൾ പങ്കജാക്ഷിയമ്മ തൻ്റെ ഡയറി കുറിപ്പിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഏഷ്യനെറ്റിൽ നിന്ന് കുട്ടികൾ കാണാൻ വന്നിരുന്നു. പങ്കജാക്ഷിയമ്മയുടെ ചരിത്രക്കുറിപ്പുകൾ തുടരുകയാണ്. ഏഷ്യനെറ്റ് ന്യൂസ് കൊല്ലം. ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 3-ാം മത്സരം. കരുത്തരായ ജർമ്മനിയാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 മത്സരം. കഴിഞ്ഞ മത്സരങ്ങളിൽ ഇംഗ്ലണ്ടിനെയും ന്യൂസിലാൻഡിനെയും ഇരു ടീമുകളും തോൽപ്പിച്ചിരുന്നു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മീറ്റിന്റെ ആദ്യ ദിനം ശ്രദ്ധാകേന്ദ്രമായത് ഇരട്ടകളായ ചന്തുവും നന്ദുവുമാണ്. പഠനം ഉപേക്ഷിച്ച് കൂലിപ്പണിക്ക് പോയ ഇരുവരെയും തിരികെ സ്കൂളിലെത്തിച്ച അധ്യാപകൻ അനീഷിനും ഇത് അഭിമാന നിമിഷമായി. ചന്തു ഓരോ റൗണ്ട് പിന്നിടുമ്പോഴും ആകാംക്ഷയും പിരിമുറുക്കവുമെല്ലാം നന്ദുവിന്റെ മുഖത്ത് പ്രകടമായിരുന്നു. എതിരാളികൾ മുന്നേറുമ്പോൾ ആർത്തുപിടിച്ചും എതിരാളികളെ പിന്നിലാക്കുമ്പോൾ കൈയടിച്ചും നന്ദു ചന്തുവിനൊപ്പം ഉണ്ടായിരുന്നു. ചന്തുവിന് കിട്ടിയത് 11-ാം സ്ഥാനം മാത്രം. അത് മതി എന്നും അടുത്ത തവണ പിടിക്കാമെന്നും സഹോദരൻ നന്ദു. ഒരു തവണ പടുത്തു നിർത്തി ചണ്ടക്കോല് പിടിക്കാൻ പോയ തങ്ങൾക്ക് സന്തോഷിക്കാൻ ഇത് തന്നെ ധാരാളമെന്ന് ഈ ഇരട്ട സഹോദരങ്ങൾ പറയുന്നു. 10-ാം ക്ലാസ് കഴിഞ്ഞതോടെ പഠനം നിർത്താൻ തീരുമാനിച്ചതാണ്.
വീട്ടിലെ പ്രാരാബ്ദങ്ങൾ തന്നെ കാരണം. ചെണ്ടകൂട്ട സംഘത്തിനൊപ്പം ചേരുകയും ചെയ്തു. എന്നാൽ മുൻപിവരുടെ മത്സരങ്ങൾ കണ്ടിട്ടുള്ള ഇരവിപേരൂർ സെന്റ് ജോൺ സ്കൂളിലെ കായികാധ്യാപകൻ അനീഷ് തോമസ് ചന്തുവിനെയും നന്ദുവിനെയും തേടിയെത്തി. പഠിക്കാൻ വന്നാൽ വീട്ടിൽ പട്ടിണിയാകുമെന്നായിരുന്നു ഇരുവരുടെയും മറുപടി. ചെലവ് താനെടുത്തോളാമെന്നും ട്രാക്ക് വിടരുതെന്നും അനീഷ് സാർ. ഒടുവിൽ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഇരുവരും സ്കൂളിൽ ചേർന്നു. 43 പേർ മത്സരിച്ച 5000 മീറ്ററിൽ 11 സ്ഥാനത്തെത്താൻ ചന്തുവിന് കഴിഞ്ഞു. 3 മാസമായല്ലോ വർക്കൗട്ട് വാങ്ങിയിട്ട്. അതെല്ലാം തീർച്ചയായും വാങ്ങിച്ചു കൊടുക്കും. മറ്റന്നാളാണ് ക്രോസ് കൺട്രിയിൽ നന്ദു മത്സരിക്കാൻ ഇറങ്ങുന്നത്. അന്ന് പിന്തുണയുമായി ചന്തുവും ഉണ്ടാകും. ഒരുപക്ഷെ ട്രാക്കിൽ നിന്ന് പോലും വിട്ടുപോയേക്കാവുന്ന താരത്തെയാണ് നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത്. ഫിനിഷ് ചെയ്തത് 11th ആണെങ്കിലും അതുകൊണ്ട് തന്നെ ചന്തുവിന്റെ നേട്ടത്തിന് പത്രമാറ്റ്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ സജീവനൊപ്പം ആദർശ് ബേബി, ഏഷ്യാനെറ്റ് ന്യൂസ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആദ്യ 4 സ്വർണവും പാലക്കാടിന്. 3000 മീറ്ററിൽ മുഹമ്മദ് അഫ്സലിന് മീറ്റ് റെക്കോർഡ്. ഔദ്യോഗിക ഉദ്ഘാടനം വൈകിട്ട്. ചില്ലറ വിൽപ്പന മേഖലയിലെ വിദേശ നിക്ഷേപ വിഷയത്തിൽ ഇന്ന് ലോക്സഭയിൽ ചർച്ച. വോട്ടെടുപ്പ് നാളെ. കൊച്ചി മെട്രോ റെയിൽ ഡയറക്ടർ ബോർഡ് യോഗം ഇന്ന്. പുതിയ ഡയറക്ടർമാരെ തിരഞ്ഞെടുക്കുന്നതടക്കമുള്ള തീരുമാനങ്ങളെടുക്കും.